കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഫ്രൈ ഐറ്റമായിട്ടാണ് ഇവിടെ കുറച്ച് ആമരപ്പയറും വെണ്ടയ്ക്കയും പച്ചമുളകും ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി കഴുകിയെടുക്കാം. വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ അങ്ങ് ഊറ്റിക്കളയാം. ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഇത് നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടുന്നതായിരിക്കും. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ഇത് ടേസ്റ്റിയുമാണ്. ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളുമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇത് ഇഷ്ടപ്പെടും. നമുക്ക് പെട്ടെന്നിപ്പോൾ കറിയില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ വേറെ ഒന്നും വേണ്ട ചോറിൻ്റെ കൂടെ കഴിക്കാൻ. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഫ്രൈ ആണിത്. നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.